പീപ്പിൾസ് മീഡിയ വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അറഫാത്ത് മാരിയാട്. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ക്ലബ് ഹൗസിനെ പറ്റിയിട്ടാണ്. എന്താണ് ക്ലബ് ഹൗസ് എന്നൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ അത് ഉപയോഗിക്കണം എന്നൊന്നും അറിയാത്തവരായിട്ട് ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. മിക്ക ആളുകളും അത് ഇൻസ്റ്റാൾ ചെയ്തവരാണ്, അതിൽ പല ചർച്ചകളിലും പങ്കെടുക്കുന്നവരാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഒരു അപ്ലിക്കേഷനാണ്. കാരണം നമ്മുടെ ഓരോ മേഖലയിലുള്ള ഓരോ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അറിവുകൾ നമുക്ക് മനസ്സിലാക്കാനും നേടാനൊക്കെ സഹായകമായിട്ടുള്ള നല്ല ഒരു അപ്ലിക്കേഷനാണ് ഈ ഒരു ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് കലാ സാംസ്കാരിക മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇതിൽ ചർച്ചയ്ക്ക് എത്താറുണ്ട്. നമ്മൾ അവരുള്ള ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇതിനകം ഒരുപാട് ഫേക്ക് ഐഡികൾ ഇതിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ പേരിൽ ഈ ഒരു ക്ലബ് ഹൗസിൽ ഇതുപോലെ ഫേക്ക് ഐഡികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതുപോലെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മഞ്ജു വാര്യർ. ഫേക്ക് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് കേട്ടോ. തൻ്റെ പേരിൽ ഫേക്ക് ഐ ഡി ഇറങ്ങിയിട്ടുണ്ട്, ഇത് ഞാനല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പോൾ മുമ്പോട്ട് നിൽക്കുകയാണ്. മറ്റു അപ്ലിക്കേഷനുകളെ അപേക്ഷിച്ച്, മറ്റു ഫേസ്ബുക്ക് പോലെയുള്ള ആപ്പുകളെ അപേക്ഷിച്ച് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ, ഞാൻ ഇന്ന ആളാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ വോയിസ് ആണ്. എന്നാൽ ഒരുപാട് ഇതുവരെ പുറത്തറിയാത്ത മിമിക്രി കലാകാരന്മാരെയൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ സജീവമായതിനു ശേഷം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ക്ലബ് ഹൗസിലെ ചർച്ചകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതിൽ ഏതെങ്കിലും ആ മേഖലയിലുള്ള അറിയപ്പെട്ടിട്ടുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവർ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം മിക്ക നടീനടന്മാരും അത് അവരല്ല എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുള്ളതുണ്ടാവും, അറിയപ്പെട്ട ഓരോ മേഖലയിലും തിളങ്ങിയ ആളുകളുള്ളതുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതേ വോയിസോടുകൂടി വളരെ കഴിവുറ്റ രീതിയിൽ അതേ വോയിസ് പുറത്തെടുത്തുകൊണ്ട് ഇപ്പോൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ മിമിക്രി കലാകാരന്മാർ നമ്മുടെ ഈ ഒരു ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, അത് അവരാണോ എന്ന് ഉറപ്പുവരുത്തുക. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഏതൊരു ഇതുപോലെയുള്ള ഏതൊരു സോഷ്യൽ മീഡിയ അപ്ലിക്കേഷനുകളിലാണെങ്കിലും നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ വളരെ സോഷ്യൽ മീഡിയയോട് കൂടി നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടലിനും അത് കാരണമാകും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.